ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് വിവേചനം നേരിടുന്നുണ്ടെങ്കിൽ അങ്ങനെ മുസ്ലിം സ്ത്രീകളെ മുസ്ലിം സഹോദരങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണല്ലോ നരേന്ദ്രമോദി ഈ വിഷയം വീണ്ടും സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. മുത്തലാഖ് നിരോധനം വരുന്നതോടുകൂടി മുസ്ലിം സ്ത്രീകൾ തനിക്കൊപ്പമാണ് എന്ന് പറയുന്നു. ബാക്കിയുള്ളവരെയൊന്നും നരേന്ദ്രമോദി കാണുന്നില്ല. അപ്പോൾ മുസ്ലിം സമുദായത്തിലെ ചില ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ബില്ല് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ? വ്യക്തി നിയമത്തിലെ പരിഷ്കരണവും യു സി സിയും തമ്മിലുള്ള ഏത് നിലയിലാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? വ്യക്തി നിയമത്തിൽ പരിഷ്കരണം കൊണ്ടുവരാൻ യു സി സി നടപ്പിലാക്കേണ്ടതുണ്ടോ? നമ്മുടെ ഒന്ന് ഇന്നലത്തെ സമ്മേളനം അതിഗംഭീരമായ സമ്മേളനമായിരുന്നു. ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ പറയുന്ന രീതിയിലല്ല സമൂഹത്തിന് കാണുന്നത്. കേരളത്തിലെ എനിക്ക് തോന്നുന്നത് അതൊരു മുസ്ലിം സമ്മേളനമാണെന്നുള്ള ധാരണ വരുത്താനാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി വളരെ ഗൗരവമായി ഈ അദ്ദേഹത്തിൻ്റെ സമയം ചെലവഴിച്ചത്. വാസ്തവത്തിൽ അത് ഒരു മുസ്ലിം സമ്മേളനമായിരുന്നില്ല. ഇന്ന് കോഴിക്കോട് നിന്നുള്ള സമ്മേളനം അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടാൽ അറിയാം, വലിയ തോതിൽ എല്ലാ തരത്തിലും ജനവിഭാഗങ്ങളും ജാതി മതവർഗ വ്യത്യാസമില്ലാതെ ക്ലാസ് വ്യത്യാസമില്ലാതെ എല്ലാ ജനവിഭാഗങ്ങളും അതിലേക്ക് വന്നിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ ജനാധിപത്യ രാജ്യമാണ്, നമ്മുടെ കോൺസെപ്റ്റ് ജനാധിപത്യമാണ്. ജനാധിപത്യ രാജ്യത്ത് ഈ ഒരു ഭരിക്കുന്ന സർക്കാരുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ തിരുത്തുന്നതിനുള്ള വ്യത്യസ്തമായ വഴികളുണ്ട്. അപ്പം കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം ശശി തരൂർ അടക്കമുള്ള വലിയ ബുദ്ധിജീവികൾ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ഡ്രാഫ്റ്റ് വരട്ടെ, അതുപോലെ തന്നെ ചിദംബരം സാറിൻ്റെ ലീഡർഷിപ്പിൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ലീഡർഷിപ്പിൽ ഒരു കമ്മിറ്റി ഐ സി സി രൂപീകരിച്ചെന്ന് വാർത്തകൾ കാണുന്നുണ്ട്. ആ കമ്മിറ്റിയും കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനം ഡ്രാഫ്റ്റ് വരട്ടെ എന്നാണ്. നമുക്കൊരു ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ജനാധിപത്യ രാജ്യത്ത് ഭരിക്കുന്ന സർക്കാരുകൾ നടപ്പാക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു പദ്ധതിയെ അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണത്തെ അത് വരുന്നത് വരെ കാത്തിരുന്നാൽ ഈ അതിനെ നമുക്ക് തടയുന്ന പ്രയാസമായിരിക്കും. കാരണം ബി ജെ പിക്ക് വലിയ തോതിൽ പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുണ്ട്. രാജ്യത്തെ നിയമസഭകളെല്ലാം അവർക്ക് വലിയ ഭൂരിപക്ഷമുണ്ട്. വളരെ ചെറിയ നിയമസഭ സ്ഥലങ്ങളിൽ മാത്രമേ അതായത് പ്രാദേശിക പാർട്ടികൾക്കോ കോൺഗ്രസ്സോ ഒന്നോ രണ്ടോ സ്ഥലത്തെ കോൺഗ്രസ് ഉള്ളൂ. അപ്പം ഒരു നിയമം നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഡ്രാഫ്റ്റ് തയ്യാറാക്കി സഭയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രാജ്യത്ത് പുറകോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ, അങ്ങനെ ഒരു ബില്ല് വരുന്നതിന് മുമ്പ് തന്നെ രാജ്യത്തെ തെരുവുകളിൽ രാജ്യത്തെ ജനമനസ്സുകളിൽ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുകയും രാജ്യം മുഴുവനും ആ നിയമനിർമ്മാണത്തിന് എതിരാണ് എന്നൊരു തോന്നലുണ്ടാക്കുകയും ചെയ്യേണ്ടത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ നേതാക്കൾ സംബന്ധിച്ച ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന പ്രതിപക്ഷത്തെ ഏറ്റവും മുതിർന്ന സീതാം റാം യെച്ചൂരി ഇന്നലെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം മുസ്ലിം സ്ത്രീകളെ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അത് എങ്ങനെ ആക്ഷേപം വരുന്നത്? മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവിടെ പറഞ്ഞോ എന്നുള്ളത് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഇന്നലെ ആ യെച്ചൂരിയുടെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു തുല്യതയ്ക്ക് അനുകൂലമാണ് സി പി എം, ആൺ പെൺ തുല്യതയ്ക്ക് വേണ്ടിയാണ് സി പി എം നിലകൊള്ളുന്നത്. പോളിറ്റ് ബ്യൂറോയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിൽ അദ്ദേഹം ആ കാര്യം പറയുന്നുണ്ട്. പിന്നെ അത് അങ്ങനെ വേണമെങ്കിൽ വ്യക്തി നിയമങ്ങളുടെ പരിഷ്കാരമാണ് ആവശ്യം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ എന്നോട് ചോദിച്ചത്, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം 1937 ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് നിലവിൽ വരുന്നത്. ഇന്ന് കേരളത്തിൽ 1918 28 36 ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നേരത്തെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നത് മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു. മരുമക്കത്തായ സമ്പ്രദായം നിലവിലുണ്ടായിരുന്ന സമൂഹത്തിൽ നിന്ന് ഒരു വിഭാഗം നേതാക്കൾ ഞങ്ങൾ സെൽഫ് അക്യൂർഡ് സ്വയം ആർജിച്ച സ്വത്തുകൾ മരുമക്കത്തായ വകയിലേക്ക് പോകാൻ പാടില്ല, അതുകൊണ്ട് മുസ്ലിം സക്സഷൻ നിയമം വേണമെന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർക്ക് പിന്നെ നിവേദനം നൽകുകയും അങ്ങനെ കേരളത്തിൽ 1918 നിയമം ഉണ്ടായിട്ടുണ്ട്. മരുമക്കത്തായം ആക്ട് ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് വന്നതിന് ശേഷമാണ് 1939 മരുമക്കത്തായം മാപ്പിള മരുമക്കത്തായം ആക്ട് നിലവിൽ വരുന്നത്. അങ്ങനെ വൈവിധ്യമാർന്ന രീതിയിൽ ഓരോ വിഭാഗത്തിനും അവരുടെ കൾച്ചർ നിലനിർത്തുന്നതിന് ആവശ്യമായ രീതിയിൽ നിയമനിർമ്മാണം നടത്താൻ വേണ്ടി ബ്രിട്ടീഷുകാരും ഒരു തയ്യാറായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ നമ്മളിപ്പോൾ 1937 ആക്ട് നിലവിൽ വന്നതോടുകൂടി 56 കേരളത്തിൽ ആ നിയമം വരുന്നത്. 63 ഭേദഗതി വരുത്തിയിട്ട് എങ്ങനെ വരുത്തി പറഞ്ഞാൽ അതിൽ ഈ 37 ആക്ട് പ്രകാരം ഈ എസ്റ്റേറ്റുകൾക്കൊന്നും ഐ മീൻ തോട്ടങ്ങൾക്കൊന്നും കൃഷി സ്ഥലങ്ങൾക്കൊന്നും ബാധകമായിരുന്നില്ല. എന്നാൽ 63 കേരളത്തിൽ ഭേദഗതി വരുത്തിയിട്ട് അതും കൂടി ഉൾപ്പെടുത്തി. വാസ്തവത്തിൽ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിൻ്റെ മുമ്പുണ്ടായ ഒരു നിയമമാണത്. ആ നിയമത്തെ �ഭരണഘടന വരുന്നതോടുകൂടിയിട്ട് Article 13 പ്രകാരം ഈ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായ നിയമങ്ങൾ റദ്ദാക്കപ്പെടേണ്ടതാണ്. എന്താ ഭരണഘടന നിർമ്മാണങ്ങൾ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾക്കെതിരെന്ന് പറയുന്നത്? Article 14, 21 വയലേഷനായിട്ട് പല വ്യക്തി നിയമങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. തുല്യത എന്ന് പറയുന്ന കോൺസെപ്റ്റ് വ്യക്തി നിയമങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്.
അപ്പോൾ തുല്യത എന്ന കോൺസെപ്റ്റ് വരണമെങ്കിൽ ആർട്ടിക്കിൾ 13 വയലേഷൻ ആയിട്ട് കോടതികൾ കാണണം. 1950 ബോംബെ ഹൈക്കോടതിയും 80 സുപ്രീം കോടതിയും പറയുന്നത് ആർട്ടിക്കിൾ 13 പരിധിയിൽ ഈ പേഴ്സണൽ ലോ വരില്ല. അങ്ങനെ വരുന്നതാണ് ഇപ്പോൾ ഒരു തടസ്സം. അപ്പം എന്നാൽ നമ്മൾ ഒരു കാര്യം പരിശോധിച്ചപ്പോൾ മാരേജ്, ഡൈവോഴ്സ്, മെയിൻ്റനൻസ്, അഡോപ്ഷൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇന്ത്യയിലെ എല്ലാവർക്കും ബാധകമാകുന്ന രീതിയിൽ വ്യക്തി നിയമങ്ങൾ പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. ഇപ്പം മാരേജിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, കുറച്ച് സമയം വേണേ, മാരേജിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം നിയമപ്രകാരം ബുലൂഗ് ആയാൽ മതി, അതായത് ശാരീരികമായ പ്രായപൂർത്തിയായാൽ മതി ആൺകുട്ടിക്ക്. പെൺകുട്ടിക്ക് പ്രായം പോലും നിശ്ചയിക്കുന്നില്ല. പെൺകുട്ടി ഏത് പ്രായത്തിലും ഉപ്പ വിചാരിച്ചാൽ കല്യാണം, ഫാദർ വിചാരിച്ചാൽ നിക്കാ കഴുത്തി കൊടുക്കുക. എന്നാൽ ഇന്ത്യയിൽ വരുമ്പോൾ എന്താ, ഇന്ത്യയിൽ ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട് എന്ന സാധനം വന്നപ്പോൾ, ശിശു വിവാഹ നിരോധന നിയമം വന്ന സമയത്ത് നമ്മളെന്താക്കി, 18 21 വയസ്സുമാക്കി. മുസ്ലിമിന് 37 ആക്ട് പ്രകാരം കിട്ടുന്ന ബെനിഫിറ്റ് ഇല്ലാതെയായി. മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ 1985 ഷബാനുബീഗം കേസ് വന്നു, 86 രാജീവ് ഗാന്ധി ഒരു വിവാഹമോചന മുസ്ലിം സ്ത്രീ വിവാഹമോചന സംരക്ഷണ നിയമം വന്നു. ആ നിയമത്തെ വീണ്ടും സുപ്രീം കോടതി 2009 ആ നിയമത്തിൻ്റെ സ്പിരിറ്റ് കളയുന്നത് പോലെ മുസ്ലിം 125 CRPC പ്രകാരം വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീക്കും ചെലവിന് ലഭിക്കാൻ അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ മെയിൻ്റനൻസ് മറ്റു സമുദായത്തിലെ സ്ത്രീകളെ 86 ആക്ട് പോലും അപ്രസക്തമാകുന്ന രീതിയിലാണ് സുപ്രീം കോടതി നിലപാടെടുക്കുന്നത്. പിന്നെയുള്ള അഡോപ്ഷൻ, അഡോപ്ഷൻ എന്ന് പറയുന്നത് ദത്ത് ആധുനിക സമൂഹത്തിൻ്റെ വലിയൊരു കണ്ടുപിടുത്തമാണ്. ഒരു മക്കളില്ലാത്ത രക്ഷിതാക്കളെ കുട്ടികളെ കിട്ടുക, അല്ലെങ്കിൽ രക്ഷിതാക്കളില്ലാത്ത മക്കൾക്ക് രക്ഷിതാവിനെ കിട്ടുക, ഇത് ശരിയത്ത് അംഗീകരിക്കുന്നില്ല. ശരിയത്ത് പറയും, ശരി മുസ്ലിം സമൂഹ മുസ്ലിം നിയമം അത് അംഗീകരിക്കുന്നില്ല. മുസ്ലിം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദത്ത് പാടില്ലാതാണ്. എന്നാൽ ശബനം ആഷ്മി കേസിൽ സുപ്രീം കോടതി പറയുന്നത് ജൂനിയർ ജസ്റ്റിസ് കയറൻ ആക്ടിൻ്റെ പരിധിയിൽ മുസ്ലിങ്ങളും വരും. മുസ്ലിം രക്ഷിതാക്കൾക്ക് ഇന്ത്യയിൽ ദത്തെടുക്കാൻ അവകാശമുണ്ട്. അപ്പോൾ ദത്തിൻ്റെ കാര്യത്തിലും പോയി. പിന്നെ ആകെ ഡിഫറൻസ് ഉള്ള രണ്ട് കാര്യങ്ങളാണ്, സ്വത്തവകാശത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യതയില്ല, അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാനുള്ള അവകാശം മുസ്ലിം പുരുഷന്മാർക്കുണ്ട്. ഇത് നമ്മൾ 2015 ഗാർഹിക പീഡന നിരോധന നിയമം വരുന്നതോട് കൂടിയിട്ട് ഈ രണ്ടാം വിവാഹമൊക്കെ ഒരുപാട്, രണ്ടാം വിവാഹം മുസ്ലിങ്ങളിടയിൽ നന്ന കുറവാണ് ആ സർവേയൊക്കെ പറയുന്നത്, മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഹിന്ദു സമുദായത്തിലുണ്ടെന്നൊക്കെ ചില സർവേ പറയുന്നതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഇനി വാട്ട് എവർ ഇറ്റ് മേ ബി, എന്നാലും നിയമപരമായി രണ്ടാം വിവാഹം തടയണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം സ്ത്രീകളുണ്ട്. കാരണം ഈ അറേബ്യൻ സമൂഹത്തിലൊരു കൾച്ചറല്ല നമ്മുടേത്. നമുക്ക് ഭർത്താവിന് വേറൊരു അവിഹിത ബന്ധം ഉണ്ടാകുന്ന പോലും, ഇപ്പം ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് പോലും നമ്മൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ നമ്മുടെ സമൂഹം അംഗീകരിക്കില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവ് എന്ന് പറയുന്ന ഒരു കുടുംബം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഇപ്പം വിവാഹത്തിനില്ലാതെ ലിവിങ് ടുഗദർ ആൾക്കാരെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതല്ല, വിവാഹം എന്നൊരു ഒരു ഫാമിലി എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടാൽ പിന്നെ അവർക്ക് ഭാര്യയും ഭർത്താവിനും വേറൊരു പാർട്ണർ ഉണ്ടാകുക എന്നുള്ളത് ഒരു നിലക്കും നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നൊരു സംഗതിയല്ല. അപ്പം രണ്ടാം വിവാഹത്തിന് അവകാശം അത് വേണം, അത് വേണ്ട, അത് മുസ്ലിങ്ങൾക്ക് ഇല്ലാതെയാക്കാൻ വളരെ ചെറിയൊരു നിയമ ഭേദഗതി മതി. 494 CIPC ഭേദഗതി ഇപ്പം മുസ്ലിങ്ങൾക്ക് ബാധകമല്ല, അത് 494 ഭേദഗതി മുസ്ലിങ്ങൾക്ക് കൂടി ഉൾപ്പെടുത്തിയാൽ മതി. അതുപോലെ തന്നെ ഇന്ത്യൻ സക്സഷൻ ആക്ടിൻ്റെ പ്രയാമ്പിളും ആമുഖത്ത് പറയേണ്ടത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്ന്, അത് മുസ്ലിങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതി. മറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വലിയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം സ്ത്രീകളുടെ പേരിൽ രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു ശ്രമമാണ് ഹിന്ദുത്വ രാഷ്ട്രീയക്കാരും പ്രധാനമന്ത്രി നടത്തുന്നത്. ഇതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റം കൊണ്ടാണ്. ആ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടായത് തെരുവുകളിൽ നിന്നാണ്. നമ്മൾ പാർലമെൻറ്റിൽ നമുക്ക് അംഗങ്ങളില്ല, ഭൂരിപക്ഷമില്ല, നിയമസഭയിലേക്ക് ഒരു നിയമസഭ സംസ്ഥാന നിയമസഭ വിചാരിച്ചാൽ മാറ്റാൻ കഴിയില്ല. മറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി ഇത് രാജ്യത്തിൻ്റെ ശിഥിലമാക്കും, രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളില്ല. ബഹുസ്വരത എന്ന് പറയുന്ന സംഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ സംസ്കാരവും നിലനിൽക്കേണ്ടതുണ്ട്, ഓരോ ജീവിത രീതിയും നിലനിൽക്കുന്നുണ്ട്. അത് ആ ബഹുസ്വരത നിലനിർത്താൻ വേണ്ടിയിട്ട് ജനങ്ങളെ ഇപ്പം ജനങ്ങളെ മുന്നിട്ടിറക്കുന്ന വലിയൊരു സാഹസിക യജ്ഞമാണ് CPM ഏറ്റെടുത്തത്. അത് ശ്ലാഘനീയമാണ്, അത് വലിയ തോതിലുള്ള ജനങ്ങളെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.